നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ സുതാര്യതയില്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേന്ദ്രത്തിന് ചില നടപടികൾ കൈക്കൊള്ളേണ്ടി വരുമെന്നും അതിനെ ഫെഡറലിസം തകർന്നു എന്ന കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ലെന്നും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര സർക്കാരിന്റെ സഹായ പദ്ധതികൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടക്കമിട്ട വികസിത് ഭാരത് സങ്കൽപ്പ് യാത്ര മംഗലാപുരം പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സുതാര്യമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സി വിമർശിക്കുക സ്വാഭാവികമാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ പരിഹാര നടപടികൾ കൈക്കൊള്ളും എല്ലാ സംസ്ഥാനങ്ങളോടും ഈ സമീപനം തന്നെയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് കേരളത്തെ മാത്രമായി ഒരു കാര്യത്തിലും മാറ്റി നിർത്തിയിട്ടില്ല എന്നും അവർ പറഞ്ഞു കിഫ്ബി വഴിയും മറ്റുമുള്ള വായ്പ എടുക്കൽ സംസ്ഥാനത്തിന്റെ കടമെടുക്കലായി കണക്കാക്കുമെന്ന സി എ ജി റിപ്പോർട്ടും തുടർന്ന് കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചതും ഉദ്ദേശിച്ചായിരുന്നു മന്ത്രിയുടെ പരാമർശം സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട വിഹിതം കേന്ദ്രം കൃത്യമായി നൽകുന്നുണ്ട് എന്നും പലപ്പോഴും മുൻകൂറായി പണം നൽകാറുണ്ട് എന്നും അവർ പറയുന്നു വികസിത് ഭാരത് സങ്കൽപ് യാത്ര എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്നും ആവശ്യമുള്ള ജനങ്ങളെ കണ്ട് െത്തിയവർക്ക് പണം എത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ അഴിമതി നടത്തിയെന്ന് അടക്കം പറച്ചിൽ പോലും ഉണ്ടായിട്ടില്ല കോവിഡിനും ഇന്ധനവില കയറ്റത്തിനും യുദ്ധങ്ങൾക്കും ഇടയിൽ പോലും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വളരുകയാണ് എന്നും മന്ത്രി വ്യക്തമാക്കി എസ് കേരള സർക്കിൾ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗുണഭോക്താക്കൾക്കുള്ള ചെക്കുകളും ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കുള്ള ഗ്യാസ് ഗ്യാസ്റ്റൗവും മന്ത്രി കൈമാറിയിരുന്നു ഇരുപത് മിനിറ്റ് കുരുക്കിൽപ്പെട്ട് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഔദ്യോഗിക പരിപാടിക്ക് ശേഷം വിമാനത്താവളത്തിലേക്ക് മടങ്ങിയവയാണ് ബൈപ്പാസിൽ ഇരുപത് മിനിറ്റോളം ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പെട്ടുപോയത് മംഗലാപുരത്ത് വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുമ്പോഴാണ് കരിക്കകത്തിന് സമീപം മന്ത്രി കുരുക്കിൽപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ യാത്രകളിൽ റോഡുകൾ മുഴുവൻ അടച്ച മറ്റു വാഹനങ്ങൾ തടഞ്ഞുവെക്കുകയോ ഒക്കെ ചെയ്യുന്ന സിറ്റി പോലീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് ഒരു ചെറിയ ഇളവ് പോലും നൽകിയില്ല എന്ന ചോദ്യവും നൽകുന്നുണ്ട് എന്നാൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് പോലീസ് പൈലറ്റും എക്സ്കോട്ടും ഉണ്ടായിരുന്നെങ്കിലും മറ്റു വാഹനങ്ങളെ കാര്യമായി തടഞ്ഞില്ല എന്നതാണ് പ്രധാനമായിട്ടുള്ള ആക്ഷേപം ഉയരുന്നത് കഴിഞ്ഞ തവണ നിരവധി തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും കൃത്യമായ ഒരു ചാ ഒരു ചാർട്ട് ഉണ്ടായിരുന്നു ഗതാഗത സൗകര്യങ്ങൾക്കൊക്കെ തന്നെ കേന്ദ്രമന്ത്രിമാർ ഉള്ള പ്രോട്ടോകോൾ ലംഘനം ഇവിടെ നടന്നോ നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാണ് കഴിഞ്ഞ ദിവസം തരത്തിൽ ഇരുപത് മിനിറ്റോളം ഗതാഗത കുരുക്കൽ കേന്ദ്രമന്ത്രി ബുദ്ധിമുട്ട് അനുഭവിച്ചത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്ന അതേ സുരക്ഷ അതേ രീതി കേന്ദ്രമന്ത്രിക്ക് നൽകുന്നില്ല എന്ന് വലിയ തോതിൽ ഉള്ള ആക്ഷേപം ഇവിടെ നിലനിൽക്കുകയാണ്